അമേരിക്കയെ ആഴ്ചയുടെ പുതിയ ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിലെ പ്രളയക്കെടുതിക്ക് സഹായഹസ്തവുമായി അമേരിക്കയിലെ മലയാളി സംഘടനകൾ. അമേരിക്കയിലെ ഇന്ത്യ ഡേ പരേഡുകളുടെ വിശേഷങ്ങൾ. സൂര്യന് ഏറ്റവും അടുത്തെത്താൻ നാസയുടെ പുതിയ ദൗത്യം. ഒപ്പം മറ്റു വിശേഷങ്ങളും ഈ ആഴ്ച. അമേരിക്കയെ ആഴ്ചയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. കേരളത്തിലെ പ്രളയക്കെടുതിക്ക് സഹായവുമായി അമേരിക്കയിലെ മലയാളി സംഘടനകളും വ്യക്തികളും. ദുരിതമനുഭവിക്കുന്ന കേരളത്തിൽ അങ്ങോളമിങ്ങോളമുള്ള ജനങ്ങൾക്ക് ധനസഹായവും ദുരിതാശ്വാസവും സമാഹരിക്കുകയാണ് ഇവിടുത്തെ മലയാളി സംഘടനകൾ. ഓണാഘോഷങ്ങളും വിവിധ മലയാളി സംഘടനകൾ നിർത്തലാക്കി. ഭീകരമായ പ്രളയത്തിൻ്റെ കെടുതികൾ വാർത്താമാധ്യമങ്ങളിലൂടെ നിരന്തരം വീക്ഷിച്ചുകൊണ്ടിരുന്ന ഇവിടുത്തെ മലയാളികൾ അവരുടെ നാട്ടിലുള്ള കുടുംബാംഗങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്ന ആശങ്കയിലായിരുന്നു. പലവരുടെയും വീടുകളും വസ്തുക്കളും നശിച്ചു. എന്നാൽ കേരളത്തിലെ ജനങ്ങൾക്ക് സഹായം സമാഹരിക്കാൻ അമേരിക്കയിലെ പ്രമുഖ മലയാളി സംഘടനകളെല്ലാം മുന്നിട്ടിറങ്ങി. ഒപ്പം സാധാരണ വിപുലമായി നടത്താറുള്ള ഓണാഘോഷങ്ങൾ മാറ്റിവെച്ച് അതിൽ വരുന്ന ചെലവ് നാട്ടിലെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് സഹായം നൽകുകയും വ്യക്തികളും സംഘടനകളും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്കും മറ്റ് സന്നദ്ധ സംഘടനകളുടെ ധനശേഖരണ പരിപാടിയിലേക്കും സംഭാവന നൽകി. ഞങ്ങളിപ്പോൾ 4-5 ദിവസം കൊണ്ട് തന്നെ $1 million ക്രോസ് ചെയ്ത് കഴിഞ്ഞു. അത് നടന്നത് തീർച്ചയായിട്ടും ഫുൾ സപ്പോർട്ടോടുകൂടിയാണ്. ലോക്കൽ മീഡിയാസ് ഇപ്പോൾ അത് ഏറ്റെടുത്ത് കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ $1 million ടാർഗറ്റ് ഇപ്പോൾ ഓൾറെഡി 1.5 million ആയിട്ട് റേസ് ചെയ്ത് കഴിഞ്ഞു. അതിൽ ആ കിട്ടിയ $1 million ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ CMന്റെ റിലീഫ് ഫണ്ടിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ പ്രൈമറി ഫോക്കസ്. $1 million മുകളിൽ ഉണ്ടാകുന്ന സംഹരിക്കുന്ന തുക ഞങ്ങൾ നേരിട്ട് മാനേജ് ചെയ്ത് ഡിസേർവിംഗ് ആയിട്ടുള്ള ഫാമിലീസിന് എത്തിക്കാനുള്ള പദ്ധതിയിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. ഫോമ, ഫൊക്കാന, വേൾഡ് മലയാളി കൗൺസിൽ, കേരള എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ തുടങ്ങി നിരവധി സംഘടനകൾ വലിയ തുക സമാഹരിക്കാനുള്ള തിരക്കിലാണ്. അപ്പർ കുട്ടനാട് ഏരിയയിൽ ഏകദേശം 4 ക്യാമ്പുകളിലായിട്ട് ഫോമ സ്വരൂപിച്ച ഫണ്ട് അവശ്യ സാധനങ്ങളടങ്ങിയ ഭക്ഷണവും മറ്റ് അവശ്യ സാധനങ്ങളടങ്ങിയ കിറ്റുകൾ ഏകദേശം 1500 കിറ്റുകൾ സമാഹരിക്കാനും അതുപോലെ വിതരണം ചെയ്യാനും പറ്റി. വീട്ടിലേക്ക് തിരിച്ചു ചെന്നാൽ ഉപയോഗിക്കേണ്ടതായ എല്ലാവിധ സാധനങ്ങളും അടങ്ങിയ കിറ്റുകൾ ഫോമയുടെ ആദ്യത്തെ പ്രസിഡന്റ് ശശിധരൻ നായർ, അതുപോലെ തന്നെ ഫോമയുടെ ലീഡർ സജി എബ്രഹാം തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ, ശ്രീ ജെയിൻ മാത്യൂസ് അവിടെയുണ്ട്, അവരുടെ എല്ലാ നേതൃത്വത്തിൽ ഏകദേശം 7 ക്യാമ്പുകളിലായി ജനങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത മാസം അല്ലെങ്കിൽ ഒക്ടോബർ മാസങ്ങളിലായിട്ട് ഫോമ അമേരിക്കയിലുള്ള എല്ലാ സംഘടനകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു പ്ലാറ്റ്ഫോം കേരളത്തിൽ തയ്യാറാക്കുകയും അവശ്യത അനുഭവിക്കുന്ന അതായത് ഈ ഒരു പ്രളയം, ഈ ഒരു ദുരന്തം മൂലം ആർക്കൊക്കെ നേരിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അവരെ നേരിട്ട് സഹായിക്കുന്ന ഒരു പ്രോജക്റ്റിന് ഫോമ രൂപം കൊടുക്കുന്നുണ്ട്. കേരളത്തിൻ്റെ ഒരു റീബിൽഡിംഗ് പ്രോസസ്സിൽ കേരള ഗവൺമെൻറ്റുമായി ചേർന്ന് നിന്ന് പ്രവർത്തിക്കാനും ഫോമയുടെ ഭാരവാഹികൾ ആലോചിക്കുന്നുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ഭക്ഷണം എത്തിക്കാനുള്ള ശ്രമങ്ങൾക്കും പിന്തുണ നൽകി ഇവിടുത്തെ മലയാളി സംഘടനകൾ മാതൃകയായി. ഒരേ മനസ്സോടെയാണ് കേരളത്തിലേക്കുള്ള സഹായം ഏകോപിപ്പിച്ചത്.